ഒരു നൃത്ത അധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയാണെന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർത്തിഫമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെട്ട തള്ള സഹിക്കില്ല. ഒരു കലാകാരനെ അവന്റെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ അധിക്ഷേപിക്കാമോ എന്ന് കേൾക്കുന്ന ആർക്കും തോന്നിപ്പോകും. മോഹിനിയാട്ടത്തിൽ PhD നേടി നൃത്ത പരിപാടികളിൽ പ്രശസ്തനായ RV രാമകൃഷ്ണനെതിരെയുള്ള വീഡിയോയ്ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തികച്ചും മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിച്ച ഇവരെ എങ്ങനെ ഒരു നർത്തകിയെന്ന് വിളിക്കുമെന്നാണ് RLV രാമകൃഷ്ണൻ ചോദിക്കുന്നത്. കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ, മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ്. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത്. തന്നെ മാത്രമല്ല, കറുത്ത നിറത്തിലുള്ള എല്ലാ കലാകാരന്മാരെയും അപമാനിക്കുന്നതിന് തുല്യമാണിത്. ഇതിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് രാമകൃഷ്ണൻ. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉൾപ്പെടെ സംഭവത്തിൽ സത്യഭാമയെ വിമർശിച്ച് രംഗത്തെത്തി. ഇങ്ങനെ വിവാദപരമായിട്ടുള്ള പരാമർശം രാമകൃഷ്ണനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള വ്യക്തി സംഘപരിവാര പാളയത്തിലെ ഒരു ആളാണ് എന്നുള്ളതാണ് അവരുടെ മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യഭാമയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ MLA യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.